പാമ്പും കോണിയും കളിച്ച് നടന്നാൽ എങ്ങനെ അക്ഷരം പഠിക്കുമെന്ന് ഇനി ആരും ചോദിക്കേണ്ട. തോട്ടമുക്കം ജി എൽ പി സ്കൂളിലെ കുട്ടികൾ ഇപ്പോൾ മലയാളം പഠിക്കുന്നത് പാമ്പും കോണിയും ബോർഡ് ഉപയോഗിച്ചാണ്. ഇവിടുത്തെ അധ്യാപകനായ സുഭാഷാണ് ഭാഷാ പഠനത്തിന് ഈ പുതിയ രീതി പരീക്ഷിക്കുന്നത്. തോട്ടുമുക്കം ജി എൽ പി സ്കൂളിലെ കുട്ടികൾ ഇപ്പോൾ പാമ്പും കോണിയും കളിക്കുന്നത് നേരം പോക്കിനല്ല, മലയാള ഭാഷ പഠിക്കാനാണ്. കുട്ടികളിൽ ഭാഷാ പഠനം എളുപ്പമാക്കാൻ ഇവിടുത്തെ സുഭാഷ് മാസ്റ്റർ നടപ്പിലാക്കിയ ഒരാശയമാണ് ഈ പാമ്പും കോണിയും കളി. ഒരു കാരംസ് ബോർഡിന്റെ വലുപ്പത്തിൽ തയ്യാറാക്കിയ പാമ്പും കോണിയും ബോർഡിൽ അക്കങ്ങൾക്ക് പകരം ഓരോ അക്ഷരങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കളിക്കാനൊരു വലിയ കട്ടയുമുണ്ട്. കളിക്കുന്ന ഡൈസിട്ട് കിട്ടിയ നമ്പറിൽ കുട്ടിയുടെ കളിക്കുന്ന കോയിൻ വെക്കുകയും അത് വെച്ച് അക്ഷരം പറയുകയും അക്ഷരം കൊണ്ട് ഒരു വാക്ക് പറയുകയും ചെയ്താണ് കളി പുരോഗമിക്കുന്നത്. ഒന്നാം ക്ലാസ്സുകാർക്ക് അക്ഷരങ്ങളും ചെറിയ വാക്കുമാണെങ്കിൽ ഉയർന്ന ക്ലാസ്സുകളിൽ വാക്കിൽ നിന്ന് വാചകങ്ങളിലേക്കും കളി ഉയർത്തിക്കൊണ്ടുപോകാമെന്ന സൗകര്യമുണ്ടെന്ന് അധ്യാപകർ പറയുന്നു. ഇത് തന്നെ മാതൃഭാഷ കുട്ടികളെ കളികളിലൂടെ എങ്ങനെ പഠിപ്പിക്കുക എന്ന ചിന്തയിൽ നിന്നാണ് ഈ അക്ഷര പാമ്പും കോണിയും എന്നുള്ള ആശയം എന്നിൽ ഉദിച്ചത്. അപ്പോൾ ആ ഈ ആശയം നമ്മുടെ ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനത്തിൽ അതിനുമായിട്ട് നല്ലൊരു മാറ്റം തന്നെ കുട്ടികൾ കാണുന്നുണ്ട്. ഈ കളികളിലൂടെ ഈ അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികൾ നല്ല താല്പര്യം എടുത്തുകൊണ്ട് കളികളിൽ ഏർപ്പെടുകയും ഒരുപാട് അക്ഷര വാക്കുകളും വാക്കിൽ നിന്ന് വാചകങ്ങളിലേക്കും കുട്ടികൾ പറയുന്നുണ്ട്. ഇത് നല്ലൊരു പ്രവർത്തനമായിട്ട് സ്കൂളിനെ വന്നിട്ടുണ്ട്. രണ്ടു പേർക്ക് മാത്രമായും ഗ്രൂപ്പായും ഒക്കെ കളിക്കാമെന്ന സൗകര്യവും ഇതിലുണ്ട്. ഇതില് അക്ഷരങ്ങളുണ്ട്. ഒന്ന് വരുമ്പോ തുടങ്ങാൻ പറ്റും, ഒന്ന് വന്നില്ലെങ്കിൽ തുടങ്ങാൻ പറ്റൂല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാമ്പും കോണി. കുട്ടികൾക്ക് വീട്ടിൽ നിന്നും കളിച്ചു പഠിക്കാൻ അക്ഷരപാമ്പും കോണിയും ലാമിനേറ്റ് ചെയ്ത ബോർഡ് വീടുകളിലേക്കും നൽകിയിട്ടുണ്ട്. കുഞ്ഞുപ്രായത്തിൽ മലയാള അക്ഷര പഠനത്തിന് ഉപയോഗിക്കുന്ന തോട്ടുമുക്കം ജി എ പി സ്കൂളിലെ ഈ അക്ഷരക്കളി കുട്ടികളും നന്നായി ആസ്വദിക്കുന്നുണ്ട്. റഫീഖ് തോട്ടുമുഖത്തിനോടൊപ്പം എ സി നിസാർ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത.